എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ, അതേപോലെ തന്നെ ഒരു 150 അടിയിലുള്ള കുറച്ച് അഫോർഡബിൾ സ്കിൻ കെയർ പ്രോഡക്ട്സും കൂടി ആണ്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഡ്രൈ സ്കിന്നിനുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഡ്രൈ സ്കിന്നുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതിനേക്കാളും മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഹായ്, എൻ്റെ പേര് അരുണിമ, വെൽക്കം ടു മൈ ചാനൽ ദ ഗ്ലാമി ഗേൾ. ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് എന്റെ എല്ലാ വീഡിയോസിനുള്ള നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പൊ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ഗ്ലാമി ഫാമിലിയിലെ മെമ്പർ ആവുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു ബോക്സിലെ എന്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വലുതായിട്ടുള്ള കുറെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നുമില്ല, ആകെ 4 പ്രൊഡക്ട്സ് ഉള്ളൂ. ഞാൻ അങ്ങനെ കുറെ പ്രൊഡക്ട്സ് വെച്ച് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടില്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് നെസസറി കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ ഇതിലത്തെ ഓരോ പ്രോഡക്റ്റും കാട്ടിത്തരാം, ആൻഡ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഹിമാലയയുടെ മോയിസ്ചറൈസിങ് അലോവേറ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതില് അലോവേറ ഉണ്ട്, അതേപോലെ തന്നെ കുക്കുംബറും ഉണ്ട്. പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻറിച്ച്ഡ് വിത്ത് നാച്ചുറൽ വിറ്റമിൻ ഇ, പ്രിവെന്റ്സ് ഡ്രൈയിങ്, കൂൾസ് ആൻഡ് സോഫ്റ്റ് ആൻഡ് ഡ്രൈ സ്കിൻ ആണ്. അപ്പൊ ഇത് സ്പെഷ്യലി മെയ്ഡ് ഫോർ ഡ്രൈ സ്കിൻ ആണ് കേട്ടോ. അപ്പൊ ഇതിനേക്കാളും മുന്നേ ഞാൻ ഹിമാലയയുടെ നീം ഫേസ് വാഷ് ആണ് യൂസ് ചെയ്ത് വരുന്നത്. എനിക്ക് എന്റെ സ്കിൻ ടൈപ്പ് ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ നീം ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്ത് വരുന്നത്. അത് നല്ലൊരു ഫേസ് വാഷ് ആണ്, പക്ഷെ ഇറ്റ്സ് മെയ്ഡ് ഫോർ ഓയിലി സ്കിൻ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡ്രൈ പാച്ചസ് വന്നു തുടങ്ങി, ലൈക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കുഞ്ഞു 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 വട്ടങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു ചേഞ്ചിന് വേണ്ടി ഈ ഒരു ഫേസ് വാഷ് വാങ്ങി നോക്കി കേട്ടോ. ഇതൊരു ഡ്രൈ സ്കിന്നുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഡ്രൈ ഡ്രൈ പാച്ചസ് പോവാൻ വേണ്ടി ഇത് വാങ്ങി നോക്കി. ആൻഡ് ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് മീ. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ക്രീം ലൈക്ക് ടെക്സ്ചർ ആണ്. ആൻഡ് ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു മിന്റ് ഗ്രീൻ കളർ ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മിന്റ് ഗ്രീൻ കളറാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് പ്രത്യേകത പറയുന്നത് ഇത് അധികം പതയില്ല. ലൈക്ക് നമ്മുടെ സാധാ സോപ്പ് അല്ലെങ്കിൽ വേറെ ഫേസ് വാഷസോ ഓയിലി സ്കിന്നിനുള്ള ഫേസ് വാഷസ് ഫോം ആവണ പോലെ ഇത് ഫോം ആവില്ല. അപ്പൊ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ഓയിൽ മാത്രമാണ് ഇത് അബ്സോർബ് ചെയ്യുള്ളൂ. ഓക്കെ, ഈ ഫോം ആവില്ല പോലെ നമ്മൾ ജസ്റ്റ് പതയിട്ട് ഒരു സോപ്പി ഫീൽ ഉണ്ടാവും, ബട്ട് ഭയങ്കരമായിട്ട് ഫോം ചെയ്ത് പത പോലെ വരില്ല. ആൻഡ് ഇത് പറയുകയാണെങ്കിൽ ഇത് 100 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിന് 120 rupees ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ 50 ml കിട്ടും, അത് 65 എത്ര റുപ്പീസ് ആണ്. ആൻഡ് പിന്നെ ഒരു സാധാ ഒരു പാക്കേജിങ് ആൻഡ് അവരുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. എക്സ്ഫോലിയേഷൻ ആണ്. അപ്പൊ എക്സ്ഫോലിയേഷന് വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ സ്ക്രബ് അല്ല കേട്ടോ യൂസ് ചെയ്യാറ്. ഞാൻ DIY ഒരു കോഫി സ്ക്രബിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ എന്റെ ഫേസിലും യൂസ് ചെയ്യുക. അപ്പൊ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഇവിടെ ഐ കാർട്ടിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം, അത് പോയി കാണൂ കേട്ടോ. എന്നാൽ നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയിസ്ചറൈസേഷൻ ആണ്. അപ്പൊ മോയിസ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു നിവ്യ സോഫ്റ്റ് ലൈറ്റ് മോയിസ്ചറൈസർ ആണ് കേട്ടോ. അപ്പൊ ഇത് എന്റെ എല്ലാ വീഡിയോസിലും മേക്കപ്പ് വീഡിയോസിലും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാട്ടി തരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് വിറ്റമിൻ ഇ എൻറിച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിറ്റമിൻ ഇ ഉള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതാണ് സ്കിന്നിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതെന്ന് പറയുന്നത് 50 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിന് 85 rupees ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ പോർഷനും കിട്ടും കേട്ടോ. അത് എത്ര 40 rupees, 25 ml 40 rupees ആണ് കേട്ടോ. ആൻഡ് നിവ്യ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. അതേപോലെ തന്നെ ഇത് ലൈറ്റ് മോയിസ്ചറൈസർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മിക്കതും ഓയിലി സ്കിന്നിനും ഇത് നല്ലതായിരിക്കും. ആൻഡ് ഡ്രൈ സ്കിന്നിന് ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ പറയുന്നത് ഒരു ക്രീമി ടെക്സ്ചർ ആണ്. ആൻഡ് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഇത് അബ്സോർബ് ആയിക്കോളും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡും ആയിട്ട് വെക്കും കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ കാട്ടിത്തരാം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവും, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും. അധികം ഭയങ്കര തിക്ക് മോയിസ്ചറൈസർ ഒന്നുമല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നില്ല. ആൻഡ് ഇത് ഭയങ്കര നന്നായിട്ട് അബ്സോർബ് ആയി പോയിക്കോളും. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡും ആവും. അപ്പൊ നിങ്ങളൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്തായാലും ഈ ഒരു മോയിസ്ചറൈസർ ട്രൈ ചെയ്ത് നോക്കുക. സൺസ്ക്രീൻ ആണ്. ഞാനങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ സൺസ്ക്രീൻ അധികം യൂസ് ചെയ്യാറില്ല, പുറത്ത് പോകുമ്പോഴാണ് കേട്ടോ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്, ബട്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. പുറത്ത് പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇത് യൂസ്
ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ വന്നിട്ട് ഇതാണ്, ഹിമാലയയുടെ പ്രൊട്ടക്റ്റീവ് സൺസ്ക്രീൻ ലോഷൻ SPF 15. സാധാരണ SPF 30 പ്ലസ് ഉള്ളതാണ് മിനിമം യൂസ് ചെയ്യേണ്ടതാണ് പറഞ്ഞത്, പക്ഷെ എനിക്കിത് അവിടെ ഇതേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 110 rupees ആണ്. ഇത് എത്ര ML 50 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ആൻഡ് ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇത് ഡ്രൈ സ്കിന്ന്, എക്സ്ട്രീം ഡ്രൈ സ്കിൻ, ഡ്രൈ സ്കിൻ, അതുപോലെ നോർമൽ, ഓക്കെ, നോർമൽ സ്കിൻ, ഈ ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുക. കാരണം ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് കുറച്ചൊരു ഹെവി ടെക്സ്ചറാണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സാധനം അപ്ലൈ ചെയ്ത പോലെ തോന്നും, ഇത്തിരി ഹെവിയാണ്. അതേപോലെ തന്നെ ഇത് ഒരു വൈറ്റ് കാസ്റ്റ് തരും കേട്ടോ. നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വെള്ള കളർ ആദ്യം തോന്നും, പിന്നെ അത് മാറിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതാണ്, നമ്മൾ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഓയിലി ആക്കും, ഇത് ഇത്തിരി ഓയിലി ആക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇത് നല്ല ഡ്രൈ സ്കിൻ, എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈ സ്കിന്നുകാർക്കുമാണ് ഇത് ബെസ്റ്റ് ആവുക. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് വന്നിട്ട് ലിപ്ബാം ആണ്. അപ്പൊ ലിപ്ബാമിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാസ്ലിന്റെ ലിപ്ബാം ആണ് യൂസ് ചെയ്യുന്നത്. ഇത് സാധാ പ്ലെയിൻ ലിപ്ബാം ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 5 rupees ആണ്. ഇതിന്റെ വലിയ സൈസും കിട്ടും. അപ്പൊ ഞാൻ ഇതിന്റെ 8 mini വേർഷൻ ആണ് കേട്ടോ. നല്ല ക്യൂട്ട് പാക്കേജിങ് ആണ്, ചെറിയൊരു കുഞ്ഞു ഡപ്പയാണ് കേട്ടോ. എത്ര എന്റെ തമ്മിലിന് അത്രയും കൂടി ഇല്ല, അത്രയും പോകുന്ന ഡപ്പയാണ്. ആൻഡ് ഇത് 5 rupees ആണ് കേട്ടോ. ഇതിന്റെ 30 rupees ഉണ്ട്, 10 rupees ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങാം. ആൻഡ് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ലിപ്ബാം തന്നെയാണ്, ലിപ്ബാമായിട്ട് യൂസ് ചെയ്യാം. ഒഫ്കോഴ്സ് വാസ്ലിൻ നല്ലതാണ് മോയിസ്ചറൈസേഷന്. ആൻഡ് നമ്മുടെ ലിപ്സിൽ അധികം നേരം പെട്ടെന്നൊന്നും പോവില്ല, കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും. നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും കേട്ടോ. അപ്പൊ ഞാൻ ഈ ടിൻഡഡ് ലിപ് ബാംസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ഇങ്ങനത്തെ ലിപ് ബാംസ് ആണ്. കാരണം ടിൻഡഡ് ലിപ് ബാംസിൽ ഈ ടിൻഡ് ഉള്ള കാരണം ചിലപ്പോൾ നമ്മുടെ ലിപ്സിന് പിഗ്മെന്റേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്ലിയർ ലിപ് ബാം യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഗായ്സ്, ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെന്റെ സ്കിൻ കെയർ റൂട്ടീൻ ആൻഡ് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ പറയണം, ഇത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ. ആൻഡ് ഈ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നർ ഉള്ള ആൾക്കാർ അറിയാത്തതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഗ്ലാമി ഫാമിലിയിലെ ഒരു മെമ്പർ ആവാൻ വേണ്ടി വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്താ, എത്ര കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും. സോ അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.